അടുക്കള റമദാൻ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ പോട്ട് ഷവർമയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അത് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരാം. ആദ്യമായി ഇതിൻ്റെ ഡോ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യം ഒരു കപ്പ് മൈദ, പാകത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള വെള്ളവും പിന്നെ 2 ഡ്രോപ്സ് ഓഫ് ഓയിലും ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചപ്പാത്തി മാവ് ഡോ പരുവത്തിലാക്കി എടുക്കണം. ഇനി ഫില്ലിങ്സിനായി ഇതിൽ ആവശ്യം ക്യാബേജ്, ഒരു 1/2 കപ്പ് ക്യാബേജ് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ്, വളരെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ, ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഇത് 3 ടേബിൾ സ്പൂൺ യോഗർട്ട് തൈരിൽ, 1 നുള്ള് ഉപ്പും 2 നുള്ള് പഞ്ചസാര പൊടിച്ചതും, 1/2 സ്പൂൺ വിനീഗറും 1/2 സ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ്. 3 ടേബിൾ സ്പൂൺ ഉണ്ട് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ, പിന്നെ കുറച്ച് കൊറിയണ്ടർ ലീഫ് സീസണിങ്ങിന് വേണ്ടി. ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലേ, ഇനി നമുക്ക് ഡോ ഉണ്ടാക്കാം. മാവ് കുഴക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ അത് ഒരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ഈ മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 സ്പൂൺ ഓയിൽ, മതി. ഇനി ഈ മാവ് കുഴക്കാൻ ആവശ്യമായ വെള്ളമാണ് ഇത് ചേർത്ത് ഇതിനെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാവും. ജസ്റ്റ് ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫില്ലിങ്സും റെഡിയാക്കിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നോമ്പുതിറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തത് 1 കപ്പ് മൈദ, പിന്നെ 1 സ്പൂൺ ഓയിൽ, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഇത് കുഴച്ച് ഡോ പരുവത്തിലാക്കിയെടുക്കാൻ ആവശ്യമായ വെള്ളം, ഇത്രയേ ചേർത്തുള്ളൂ. എന്നിട്ട് നോർമലി ഞങ്ങൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഓക്കെ, ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 1-5 മിനിറ്റ് നീക്കി വെക്കാം. അതേ ടൈം നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. 1-5 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായ ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഇവിടെ ക്യാബേജ് ചോപ്പ് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം 1/2 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ 1 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതിന് 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും 1/2 കപ്പ് ക്യാപ്സിക്കമാണ് അളവ്. ഇവിടെ ഞാൻ 1/2 കപ്പാണ് ക്യാബേജ് ചോപ്പ് ചെയ്തത് എടുത്തത്. അപ്പോൾ ഇത് 2 സ്പൂൺ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 2 സ്പൂൺ ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, പിന്നെ ചിക്കൻ കുക്ക് ചെയ്ത് കുരുമുളകും ഉപ്പും ചേർത്ത് കുക്ക് ചെയ്ത് ചില്ലി എടുത്തതാണ്, ഷ്രെഡ് ചെയ്തെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൈസിക്ക് വേണ്ടി കുരുമുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, അടുത്തത് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഇതിന് പകരം നിങ്ങൾ മയോണൈസ് യൂസ് ചെയ്താലും മതി, ഒന്നെങ്കിൽ 3 സ്പൂൺ മയോണൈസ്. ഇവിടെ ഞാൻ ഹെൽത്തി ആയിട്ട് യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ യോഗേർട്ടിൽ 3 ടേബിൾ സ്പൂൺ യോഗേർട്ടിൽ 1 നുള്ള്, 1 പിഞ്ച് ഉപ്പ്, 2 പിഞ്ച് പഞ്ചസാര പൊടിച്ചത്, 1/2 സ്പൂൺ വിനീഗർ, പിന്നെ 1/2 സ്പൂൺ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് തയ്യാറാക്കിയതാണിത്. ഇത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതിന് പകരം മയോണൈസ് ചേർത്താലും മതി, ഇത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ യോഗേർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കൊറിയണ്ടർ ലീഫ്, കൊറിയണ്ടർ ലീഫും ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം ചേർത്ത് ഒന്നും കൂടെ പറയാം, ക്യാബേജ് ചോപ്പ് ചെയ്തത്, ക്യാരറ്റ്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, പിന്നെ കുരുമുളക് പൊടി കുറച്ച് സ്പൈസിക്ക് വേണ്ടി, പാകത്തിനുള്ള ഉപ്പ്, പിന്നെ
ഒന്നുകിൽ മയോണൈസ് ചേർക്കാം 3 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ യോഗർട്ടിൽ 1 നുള്ള് ഉപ്പ്, 2 നുള്ള് പഞ്ചസാര പൊടിച്ചത്, 1/2 സ്പൂണ് വിനീഗർ, 1/2 സ്പൂണ് ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. പാന് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ബാസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാസ്ക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ബാസ്ക്കറ്റിന് വേണ്ടി നേരത്തെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ഒരു ബോൾ മാവെടുക്കാം. ഇനി ജസ്റ്റ് കൈ ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് വരട്ടാം. കൈ ഉപയോഗിച്ച് ചെയ്താൽ മതി. കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനൊന്ന് വൈഡാക്കിയെടുക്കാം. എന്നിട്ട് ഒന്നുകിൽ ഗ്ലാസ്, സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ഇത് പാത്രത്തിൻ്റെ അടിയിൽ ഇത് വെച്ച് ആ ഒരു ബാസ്ക്കറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ വലുതാക്കിയെടുക്കാം. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചാലും മതി, സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ഇതിനെ വലിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം. സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിച്ചാലും മതി കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റീൽ. ഇനി പെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇതിന് വെച്ചു കൊടുക്കാം. ഫോർക്ക് ഉപയോഗിച്ച് റിമൂവ് ചെയ്താൽ മതി. ഇനി നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്യാം. മറച്ചിട്ട് കൊടുക്കാം. സൈഡ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഉള്ള് ഉൾസൈഡ് വെന്ത് കിട്ടാൻ വേണ്ടി. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാസ്ക്കറ്റ് റെഡിയാക്കാം. വളരെ എളുപ്പമല്ലേ? നമ്മുടെ നോർമൽ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെയാണ്, ജസ്റ്റ് അതിന് പകരം മൈദ യൂസ് ചെയ്തതന്നേ ഉള്ളൂ. മൈദ ഉപയോഗിച്ച് പിന്നെ ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് മതി, അതിൽ ഇതിൻ്റെ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയായി. ഇതുപോലെ മാവ് കൊണ്ട് ഓരോ നെല്ലിക്ക വലുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു പുളിയുടെ വലുപ്പത്തിലുള്ള ബോളെടുത്ത് ഇതുപോലെ ബാസ്ക്കറ്റ് റെഡിയാക്കാം. ഫ്രൈ ചെയ്തെടുത്ത് ബാസ്ക്കറ്റ് റെഡിയാക്കാം. ഇനി ഇതിൻ്റെ അകത്ത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുത്താൽ മതി. ഫില്ലിങ് ഇതിൽ നിറച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കോർ ഷവർമ റെഡി ആയിരിക്കുന്നു, കണ്ടില്ലേ? വളരെ എളുപ്പമാണ്. ഇതിൽ കൊറിയാണ്ടർ ലീഫ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ബാസ്ക്കറ്റ് റെഡിയാക്കാം. മൈദ മാവുണ്ട്, പിന്നെ മിക്സ് വളരെ ഈസി ആയിട്ട് ക്യാബേജും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കവും പിന്നെ മയോണൈസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യോഗർട്ട് ഡിപ്പ് ഇത്രയും ചേർത്ത് റെഡിയാക്കി. അപ്പോൾ അതിലേക്ക് ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മിക്സ് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ചിക്കൻ കോർ ഷവർമ റെഡിയായി. ഇനി കൊറിയാണ്ടർ ലീഫ് വെച്ച് ഇതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ ചിക്കൻ പോർ ഷവർമ? അപ്പോൾ ഇത് നോമ്പ് തുറക്ക് ഇഫ്താറിന് പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാവും, അധികം ടൈം ഒന്നും എടുക്കില്ല. ജസ്റ്റ് എല്ലാം ചോപ്പ് ചെയ്താൽ മതി, പിന്നെ എല്ലാം മിക്സ് ചെയ്യാം, പിന്നെ ഒരു ബാസ്ക്കറ്റ് റെഡിയാക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അറിയിക്കണം. അപ്പോൾ ചിക്കൻ പോർ ഷവർമ നമ്മുടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഷവർമ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെയധികം താല്പര്യമാണ്. അത് എത്രയും പെട്ടെന്ന് വളരെ ഈസിയായി ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയാൽ പിന്നെ കുട്ടികൾക്ക് സന്തോഷം തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ റമദാനിന് ഇതൊരു സ്പെഷ്യൽ ഡിഷായി മാറട്ടെ. പിന്നെ എല്ലാവർക്കും എൻ്റെ റമദാൻ കരീം.